അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഷാപ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് മജ്ബൂസിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 750 ഗ്രാം 3/4 കിലോ ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട്. മജ്ബൂസ് ഉണ്ടാക്കാനായിട്ട് ബീഫ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇവിടെ വലിയ പീസായിട്ട് ബീഫ് കട്ട് ചെയ്ത് ആർക്കും വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഒരു 2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കർ അടിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. ഇത് നമുക്ക് ഫുള്ളായിട്ട് വേവിച്ചെടുക്കേണ്ട, ഒരു 1/4 ഭാഗം മാത്രം വെന്താൽ മതി, ബാക്കി നമുക്ക് മസാലയിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് 3 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം തന്നെ എടുത്താൽ മതി കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 5 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് 2 ആയിട്ട് പൊളിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. തക്കാളിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് ഒന്ന് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മജ്ബൂസ് മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി അത് കയ്യിലില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുക. അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ വെള്ളം ചേർക്കാതെയാണ് വേവിച്ചിട്ടുള്ളതെങ്കിലും കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ 1/4 ഭാഗമല്ലേ വേവിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ മസാലയിൽ കിടന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ കിടന്ന് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുകയും വേണം. പിന്നെ ഒന്ന് പാകത്തിന് വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീഫിലെ വെള്ളമൊക്കെ വറ്റി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ മെഷറിംഗ് ഗ്ലാസ്സിൽ 1 കിലോ അരി 3 ഗ്ലാസ് അരിയാണ് ഉള്ളത്. അപ്പോൾ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ ഡ്രൈഡ് ലെമൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 എണ്ണം തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനൊന്ന് പകുതിയാക്കി മുറിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഹോൾ പെപ്പർ മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ഗ്രാമ്പു ഏലക്കായ ഹോൾ സ്പൈസസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടക്കൊന്ന് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഇടക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓൾ കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മജ്ബൂസ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് വളരെ ടേസ്റ്റി ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമ്മുടെ മജ്ബൂസ് ഇവിടെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.